വിക്രീത സുഷിത സുമിത പുതിയൊരു വ്ളോഗുമായി ഞങ്ങളിതാ വീണ്ടും വന്നിരിക്കുന്നു. അപ്പൊ ഈ ഒരു വ്ളോഗിൽ പെട്ടപ്പെട്ട ഒരു സാധനം അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ വാസിന് വ്ളോഗ് തുടങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ചയോളമായി, ഒന്നരാഴ്ചന്റെ അടുത്തായി. ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ 25,000 സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു എളിയ ചാനലിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. താങ്ക് യു. ഞാനിമേയിൽ തന്നെ ഉള്ള നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സിന്റെയും ഈ ഒരു സ്നേഹമാണ് ഞങ്ങളുടെ മുന്നോട്ട് ഒരു പ്രയാണത്തിന് ഞങ്ങൾക്ക് പ്രചോദനമാവുന്നത്. അപ്പൊ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പൊ ഈ ഒരു ജേണിയിൽ ഞങ്ങളുടെ കൂടെ എപ്പോഴും മുന്നോട്ട് നിന്നുകൊണ്ട് ഞങ്ങളുടെ ചാനലിനെ, ബാസിലിന്റെ ചാനലിന്റെയും നമ്മുടെ കുട്ടിപ്പക്കാക്കാന്റെ കുഞ്ഞി ചാനലിനെയും, നല്ല ചാനലുണ്ടോ മനസ്സിലാക്കിയ ജിമന്ത് ഹാൻഡ് മേഡ് ഒന്നും ഇടാത്തത് ഇട്ടു തന്നോട്ടോ. നീ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കണോ? ഹാൻഡ്മേഡ് നമുക്ക്. അപ്പൊ നമ്മളിന്ന് ബ്ലോഗ് സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടി, കാരണം എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിങ്ങനെ കോമഡി കളിക്കരുത്, ഇത് കുറച്ച് കുറച്ച് അത് ഞങ്ങള് പുലിന്റെ സൗണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു മൈക്ക് ആണ് വാങ്ങി, ഡി ജെ മൈക്ക് പൊളിച്ചട്ടെ ബിസ്മി അല്ലേ. അപ്പൊ ഈ ഒരു കുഞ്ഞു എളിയ മൈക്കയുടെ വെറും 45,000 രൂപ വരെ വരുന്ന ഈ ഒരു എളിയ മൈക്കയുടെ അൺബോക്സിംഗ് ആണ് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓഫറിൽ കിട്ടിയ കേട്ടോ, ആമസോൺ അല്ല ആമസോൺ വളർന്നു വന്നു ഞങ്ങളുടെ ചാനലിനെ പോലെ തന്നെ വളർന്നു വരട്ടെ. എവിടെ ആമസോണും വളർന്നു പന്തലിച്ച് നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ചാനലായി. അപ്പോ ഈ ഒരു മൈക്ക് വാങ്ങിക്കണം എന്ന് പറയാം, മാനുഫാക്ചർ ബൈ ഫാബ്രിക് കോർ. കുറേ വായിച്ച ഈ ചൈനീൻ ഭാഷയിലെ രീതികള് ഇത് വായിച്ച് ഇതാക്കിയാലേ ഇത് കിട്ടുള്ളൂ. എനിക്ക് ട്രാൻസ്മിഷൻ റേഞ്ച് ആണ് ഡ്യുവൽ ചാനൽ റെക്കോർഡിംഗ്. ഇതിന് കൂടെ ഇവിടുത്തെ ചാനലാണ് ചാനലുടെ ബാസിലിന്റെ ചാനൽ, രണ്ട് ചാനൽ, 14 ഐസ് പാർട്ട് ഓഫ് ഒക്കെ 14 ഹവേഴ്സ് മെമ്മറി. അതായത് പതിനാല് ഹവേഴ്സ് മെമ്മറി എന്ന് പറഞ്ഞാൽ നനക്കാത്ത പവറാണ്. നമ്മള് രാത്രി ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ, ഈശാ നമസ്കാരം കഴിഞ്ഞ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ, സുബൈ വാങ്ങി കൊടുക്കണ വരെ എടുക്കാൻ പറ്റണേ. അതുവരെ പോർട്ടബിൾ ആൻഡ് കോമ്പാക്ട്. അപ്പൊ എന്താണ് പോർട്ടബിൾ ആൻഡ് കോമ്പാക്ട്? അങ്ങനെയൊക്കെയാണ് റെക്കോർഡ് ഓപ്ഷൻ ഉണ്ടെന്നാ. വൈഡ് കോമ്പാറ്റിബിലിറ്റി, അതായത് വൈഡ് റേഞ്ച്. പതിനഞ്ച് ഹവർ ബാറ്ററി, അതായത് 15 hours ബാറ്ററി ആണ് ഇതിലുള്ളത്. അതുപോലെ പിന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എവിടെ അറിയോ? ജങ്കുക്ക്, ജിങ്കുക്കു, മേഡ് ഇൻ ചൈന. ഇത്രയും പൈസ എടുത്തു കഴിഞ്ഞാൽ പക്ഷേണ്ടല്ലോ ഐഫോണൊക്കെ ഇത് മെയ്ഡ് ഫോർ ഐഫോൺ ആട്ടോ. ഐഫോൺ ഉള്ള ആർക്കും ഇത് ഉപയോഗിക്കട്ടെ. ഈ മൈക്ക് ഐഫോൺ 12 പ്രോക്ക് ഉപയോഗിക്കാം, ഐഫോൺ എസ് സിക്ക് ഉപയോഗിക്കാം, ഐഫോൺ എക്സ് ഉപയോഗിക്കാം, ഐഫോൺ 8 പ്ലസ് ഉപയോഗിക്കാം, ഐഫോൺ 12 പ്രോക്ക് ഉപയോഗിക്കാം. മേലക്ക് ഫുൾ ഉപയോഗിക്കാം. അവിടെ മേലക്ക് മായ വരും, സന്തോഷം വന്നു അങ്ങനെ കളഞ്ഞു. അപ്പൊ നമ്മള് ഇത് തുറക്കട്ടോ. അപ്പൊ മൈക്കിന്റെ പിന്നെ വേറെ കാര്യമുണ്ട്, ഇനി മുതല് നമ്മളെന്താ വെച്ചാല്
യൂട്യൂബിൽ കേറി ആയതുകൊണ്ട് കേറിയതിന് ശേഷം ഇനി നമ്മളെ ക്യാപ്ഷൻസ് ഒക്കെ എങ്ങനെയാ കേറാം? ഹനാൻസ് പബ്ലിക്കിൽ ചെയ്ത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. പക്ഷെ നമ്മൾ എന്താ ചിലപ്പോ പോയി കാട്ടിൽ മൂത്രം ഹനാൻഷ ചെലപ്പോ എന്താ ഹനാൻഷ ഭക്ഷണം കഴിച്ചപ്പോൾ ചെയ്തത് വെള്ളം കുടിച്ചിട്ടുള്ളത്. ഞാൻ സത്യം പറഞ്ഞ ഒരു മാസം കഴിഞ്ഞ ഒരു മാസം യൂട്യൂബിൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. അതിന് മുമ്പ് എനിക്ക് യൂട്യൂബിൽ സാധനം ഇല്ലായിരുന്നു. അപ്പൊ യൂട്യൂബിൽ നമ്മളിപ്പം പള്ളി പോവാണ്. അപ്പൊ നമ്മള് മര്യാദക്ക് ഒരു ക്യാപ്ഷനാണ്, നമ്മൾ അഞ്ചു നേരം പോയി നിസ്കരിച്ചത് കാണാം. അപ്പൊ ആൾക്കാര് അഞ്ചു നേരം പോയി നിസ്കരിച്ച് കാണാൻ പോയില്ല. എന്നാൽ നേരെ മറിച്ച് നമ്മള് പള്ളിയിൽ അഞ്ചു നേരം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്ത് കണ്ടാ നിങ്ങൾ അതില് ആൾക്കാര് എന്തോ അഞ്ചു നേരം പള്ളിയിൽ ഇവരെ എന്താ ചെയ്തത്? അപ്പൊ നിസ്കാരം തന്നെയാണ്. അതറിയാതെ എന്താണെന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിട്ട് ക്യാപ്ഷൻ കൊടുത്താൽ ആൾക്കാർ വന്ന് ക്ലിക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ഈ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാടി. അപ്പൊ എന്താ നമ്മൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോണത്. സത്യസന്ധമാരെ കള്ളന്മാര് അതാണ് നമ്മള്. അപ്പൊ ഈ ബോക്സിൽ ചാർജിങ് കേസ്, റിസീവർ, ട്രാൻസ്മിറ്റർ, ക്യാരിങ് പൗച്ച്, ഹോട്ട് ഷൂ, നല്ല ചൂടുള്ള ഷൂസ് ഉണ്ട്, വിൻസ്ക്രീൻ, മൊബൈൽ അഡാപ്റ്റർ, മൊബൈൽ ഓഡിയോ കേബിൾ, ക്ലിപ്പ് മാഗ്നറ്റ്, ഇൻസ്ട്രക്ഷൻ, ചാർജിങ് കേബിള്. തുറക്കട്ടോ, പറച്ചോനെ ഈ ഒരു മൈക്ക് ഞങ്ങളുടെ ജീവിതത്തിന്റെ വൈകാട്ടിയാവണേ, ജീവിതം മാറ്റിമറിക്കണേ റബ്ബേ. ഒന്നിക്ക് ഇത് ആദ്യത്തെ മൈക്ക് തുറക്കലാവും, അല്ലെങ്കിൽ ഒന്നാക്കിയാണ് ഞങ്ങൾ ഈ എളിയ പാവങ്ങളുടെ ജീവിതം മാറ്റിമറിക്കണേ റബ്ബേ. ആയി തന്നെ പതിമൂന്നിന്റെ തന്റെ അടിയത്തെ സഞ്ചയത് ഇതൊക്കെ ഇതിന്റെ ആവശ്യം വരുമ്പോ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ട്, അതിലിട്ടാ അതിലൊന്ന് ഇട്ടക്കാലോ പൊടി അട്ടി കൊടുക്കാനാണ്. ഇത് പൊടി സ്റ്റിക്കർ ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ. പിന്നെ ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ ഇങ്ങനെ കുറെ പേപ്പറുകൾ ഉണ്ടാവും, അത് വേഗം മനസ്സിലാവും ചെയ്യാൻ നമുക്ക് വെറുതെ മനസ്സിലാവുന്ന രീതിയിൽ പെട്ടെന്ന് വായിച്ചെടുക്കാൻ ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. സ്റ്റെപ്പ് വൺ, സ്റ്റെപ്പ് ടു, ഡിജിന്റെ ഒരു കിഡിലൻ സ്റ്റിക്കർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിലെ ഡിജിന്റെ 1 2 ഡിജി മിഷൻ ഡിജി 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 നമ്മൾ ഫുൾ ഡിജി ആണ്. ഇത് മുട്ടിച്ചോണോ വേണ്ടല്ലേ തുറക്കാൻ കിട്ടില്ല. ഇത് മുട്ടിച്ചാല് ഇതിനെ ഒട്ടിച്ചാലേ ഞാൻ ഇവിടെ ഒട്ടിച്ചോ ഐശ്വര്യ ആദ്യമായി ഡിജി ഡിജി ദൈവങ്ങളെ കാത്തു മരം പൊട്ടിച്ചോളാ. അല്ല നമ്മൾക്ക് എന്ത് ചെയ്യാം, ഡോർ മുട്ടിക്കാം. അതിന്റെ ഉപകാരം എന്താ? അതിന്റെ ഉപകാരം എന്താ വെച്ചാല് ഞമ്മളെന്നും ഇത് വെള്ള പ്രതലത്ത് മുട്ടിക്കണത്. ഇതിന്റെ ഉപകാരം പറഞ്ഞരാ, അല്ലെങ്കിൽ കണ്ണാടിന്റെ സൈഡ് ഒട്ടിച്ചോ നമ്മള് ദൈനംദിനം ഉപയോഗിക്കണ എന്തെങ്കിലും സാധനം ഇതിൽ മുട്ടിക്കാം. നമ്മള് വൈഫൈ മോഡത്തുമുണ്ട് ഒട്ടിച്ചിട്ട് ഡിജി സ്പെഷ്യൽ മോഡം. ഇത് ഇത് മുട്ടിച്ചതിലുള്ള ഇതെന്താണെന്നൊക്കെ അറിയാം. അതായത് നമ്മള് രാവിലെ ഇവിടെ എണീക്കുമ്പോ കട്ടിൽ വന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ നീക്കുമല്ലോ, അപ്പൊ ഇതാണ് കാണണം. അപ്പൊ ഒരു വ്ലോഗ് എടുക്കാനാണ് തോന്നണം. അപ്പൊ വ്ലോഗേഴ്സ് ആയില്ലേ, ആ ത്വര നമ്മളെ മനസ്സിലാണ് വരുത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്യാ നമ്മള് തുറക്കുമ്പോ. ഇപ്പൊ നമ്മളെന്ന് വെച്ചാല് നമ്മള് റൂമിൽ വരുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഇത് കാണും, ഇത് കാണും, ഇത് കാണും കാരണം നമ്മളൊന്ന് ആലോചിച്ചു പടച്ചോനെ അടവിനിട്ട് വാങ്ങിയ മൈക്കാണല്ലോ ഈ ഡിജി, ഈ അടവ് തിരിച്ചു കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാമല്ലോ ആലോചിച്ചിട്ട് നമ്മള് ബ്ലോഗ് ചെയ്യാൻ തുടങ്ങും. എന്തെങ്കിലും ചെയ്യും. അപ്പൊ അതിന് വേണ്ടി അവിടെ മുട്ടിച്ചേക്കണം, ബാക്കി ഞാൻ വണ്ടി മുട്ടിച്ചു കൊണ്ടിട്ടോ. ഇനി നമുക്ക് മെയിൻ സാധനം കേട്ടോ, ഈ തൊപ്പകളൊക്കെ മാറ്റി വെച്ചാല് എന്താ മണറിയോ. എന്റെ അപ്പൊ വണ്ടി കിളിച്ചില്ല, അതേ മണം അല്ലേ. ഈ മണത്തിനാണ് ഇരുവിനാർ എന്റെ അപ്പൊ കിളിച്ചു വന്നപ്പോണ്ടോ മണത്തിന്. വളരെ ഭംഗിയാണ് കാണാൻ കണ്ടോ, ഒരു ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യുന്ന പ്രതീതിയാണ് ഓണാക്കുമ്പോ കാണുമ്പോ തന്നെ കണ്ണിനൊക്കെ ഒരു കുളിർമ അല്ലെങ്കിൽ ടവറിന് മുകളിൽ നമ്മൾ നോക്കുമ്പോ കത്തും അതേമാതിരി. അതായത് രണ്ട് ട്രാൻസ്മിറ്റേഴ്സ്, ഒരു റിസീവർ,
പിന്നെ ഈ ഐഫോണ് പണ്ടത്തെ ഐഫോൺ കുത്താനും ഇപ്പോഴത്തെ ഐഫോൺ കുത്താനുള്ള രണ്ട് പലകപ്പുറ്റുകൾ, പിന്നെ ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള ഫിറ്റിങ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ അടങ്ങുന്ന നമ്മുടെ ഡി ജി ട്രാൻസ്മിറ്ററുകൾ. ഇതെന്താ പറയുക, ഈ മൈക്കെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ റോഡിനെക്കാളും കാണാൻ ഒരു വൃത്തിയാണ്, കുഞ്ഞു സാധനമാണ്. പിന്നെ റോഡിനെ അപേക്ഷിച്ച് റോഡ് എന്ത് ചെയ്യണം, മൂന്ന് മൈക്കും കുത്തിയേക്കണം, അതിന്റെ മൂന്ന് ഇതേപോലെ റിസീവറും കുത്തിയേക്കണം, രണ്ട് ട്രാൻസ്മിറ്റേഴ്സും കുത്തിയേക്കണം സെപ്പറേറ്റ്. ഇതിന്റെ പ്രത്യേകത, ഇത് മൂന്നും ഇതിന്റെ ഉള്ളിലിട്ടിട്ട് ഇതിന്റെ ബാക്കിൽ കുത്തി വെച്ചിട്ട് ചാർജ് ഉണ്ടെങ്കിൽ നമ്മളെ എയർപോർട്സ് ഒക്കെ ചാർജ് ആവണ പോലെ കൂളായിട്ട് ചാർജ് ആവും. അപ്പം വളരെ ഉപകാരപ്രദമായ ഒരു മൈക്ക്. അപ്പൊ മൈക്കിന്റെ പ്രത്യേകതകളിലുള്ള കാര്യം, ഇത് നമ്മളെ ജീവിതത്തിനെ എങ്ങനെ ജീവിതത്തിന് എത്രത്തോളം കളർഫുൾ ആക്കാൻ ഈ മൈക്ക് നമ്മളെ സഹായിക്കും എന്നുള്ളതിലാണ് കാര്യം. അപ്പം അഥവാ കാര്യങ്ങളൊക്കെ ക്ലിക്ക് ആയി പോയാൽ ഇതിന്റെ വേറൊരു മൈക്ക് ഉണ്ട്, ആ മൈക്ക് ഞങ്ങൾ വാങ്ങിട്ടോ. നാൽപ്പതിനായിരം പെൻഡ് ഒരു തൊലിവായ മൈക്ക് ഉണ്ട്, ഇത് തൊലിയുള്ളതാണ്, മറ്റേത് ഉള്ളു കാണുന്നത്. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഡിജി മൈക്ക് റിവ്യൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇല്ല, മൈക്ക് വാങ്ങി പരീക്ഷയ്ക്ക് പഠിച്ചത് നാളെ മുതല് പഠിച്ചു. ഞാനിത് 15 ദിവസമായിട്ട് കേൾക്കുന്നു, ഇരുന്നോണ്ടിട്ടു പാവം. മര്യാദക്ക് പഠിച്ചേനി, ഒരു ഡിസംബർ ഒക്ടോബർ മുതൽ വൃത്തിക്ക് പഠിച്ചു പോയി. അതിന് ഞാൻ പറഞ്ഞു വെറുതെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിക്കോറും, അതിനു ശേഷം ഫുൾ മടിയനായി. രാവിലെ വരും എന്താ വ്ളോഗ് എടുക്കുക, സെറ്റാക്കല്ലേ. അപ്പോൾ ട്യൂഷനും ക്ലാസ്സിനൊന്നും ഇപ്പോൾ പോണില്ല, ഇപ്പോൾ ഇത് പഠിച്ചിരിക്കുകയാണ്, അല്ല ഇതിമ്മ കളിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ബാസിൽ പ്ലീസ് ഗോ ടു ക്ലാസ് പറഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അങ്ങനെ ബാസിലിനെ ക്ലാസ്സുകളിലേക്ക് തിരിച്ചയക്കുക. അതുപോലെ ബാസിലിൻ്റെ ഈ ഒരു പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ആഫിയത്തും അർഹമത്തും അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളില്ലാതെ ഈ ഒരു പരീക്ഷ പാസ്സാക്കി കൊടുക്കണം. മാക്സിമം ട്രൈ ചെയ്യും നമ്മൾ, പരമാവധി പഠിച്ച് നമ്മൾ ഇതാക്കി നോക്കും. അപ്പോ ഇതിന് പെണ്ണുങ്ങളെ കൂട്ടി എഴുതുവോ, പെണ്ണ് കെട്ടണം, പെണ്ണ് കെട്ടണ ഇത് വെക്കണം റൂമിൽ, ഇത് വെക്കണം. ഞാൻ വെച്ചിട്ടില്ലേ സിഗ്മെന്റ് ചിഹ്നണ്ട്, ഇത് സിഗ്മെന്റ് ഒഫീഷ്യൽ എംബ്ലാട്ടോ. ഞങ്ങളൊരു സിഗ്മ ആകുമ്പോ ഇത് വെക്കണം റൂമിൽ. അപ്പൊ പെണ്ണില്ലാത്തതിലൊക്കെ വെക്കണതാണിത്, അപ്പൊ ബാസിൽ ഇതൊന്ന് വാങ്ങിട്ട് റൂമിൽ ഫിറ്റ് ചെയ്യാൻ ഇല്ലാത്തവരൊക്കെ ഇത് വാങ്ങട്ടോ, ഇത് പീഡകളിൽ കിട്ടും സിഗ്മ. പരീക്ഷകളിൽ പഠിച്ച് പാസ്സാവാൻ വേണ്ടിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും ഈ യൂട്യൂബ് ചാനൽ വലിയൊരു നിലയിൽ എത്താൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ വിലയേറിയ വോട്ടുകളും നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രിപ്ഷനുകളും ലൈക്കുകളും ബെല്ലൈക്കൺ അമർത്തലുകളുമാണ് നാളെയുടെ പ്രഭാതങ്ങളെ മികവുറ്റുന്നതാക്കുന്നത്. ഞാൻ പറയുന്ന ഒന്നും അവസാനിക്കുന്നില്ല, ഒന്നും അവസാനിക്കുന്നില്ല, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. മൈക്ക് വാങ്ങി ഇന്റർനാഷണൽ ട്രിപ്പ് നമ്മൾ കൊടുക്കുമായിരിക്കും. ആർക്ക്? കാണികൾക്ക്. കാണിച്ചു കാണിച്ചു ഞങ്ങള് പോയിട്ട്. അപ്പൊ ബാസിൽ തായ്ലൻഡ് പട്ടായോ, നല്ല ചെയ്തിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് വ്ളോഗ് ബാസിന്റെ ചാനലിൽ ബാസിൽ ഇപ്പൊ നോക്കിയിട്ടുണ്ട്. ഇ എം ഐയിൽ എങ്ങനെ താങ്കൾ സ്ഥലമുണ്ട്, പക്ഷേ സ്ഥലം പറയുന്നില്ല. അപ്പം ആ ഒരു സ്ഥലത്ത് പോകാൻ ബാസിലിന് ആഫിയത്തും അർഹമത്തും അള്ളാഹു അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞ് റമദാൻ മാസം നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഫുള്ളായി, വളരെ നല്ല കാര്യം. എല്ലാ കേരളക്കാരും നമ്മളെ ഒത്തൊരുമയാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്തിനൊക്കെ എന്തൊക്കെ ആൾക്കാർ കുറ്റം പറഞ്ഞാലും തല്ലുടലിന്റെ നമ്മൾ തല്ലുന്ന പറഞ്ഞാലും ഒരു ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോ മലയാളികൾ ഒന്നിച്ചു നിൽക്കണ പോലെ ആരെങ്കിലും ഒന്നിച്ചു നിൽക്കണോ. ഒരുവിധ ആപ്പ് ഒന്നും പറഞ്ഞ ആപ്പ് എടുത്തുണ്ടാക്കണത് ഒരു ജാമാവലും സംഭവങ്ങളൊന്നും വരാതെ ഏതൊരു സാധാരണക്കാരനും വളരെ സിമ്പിളായിട്ട് നോക്കാൻ പറ്റുന്ന, അതായത് കൂളായിട്ട് നോക്കി എത്ര ആൾക്കാർ എത്ര പൈസ അയച്ചു, എത്രത്തോളം പൈസ വരാനുണ്ട്, എത്രത്തോളം പൈസ വന്നോണ്ടിരിക്കും, ലൈവ് അപ്ഡേറ്റ്സും. അതിൽ എനിക്കൊന്നും മലപ്പുറം ജില്ല 9 കോടി 10 കോടിയോ മലപ്പുറം ജില്ലയിലെ
അപ്പം 20 കോടി ലോംബ കൂടിയ നമ്മളെ മലപ്പുറംകാരും ചില്ലറക്കാരല്ല കേരളക്കാരും ചില്ലറക്കാരല്ല കാരണം ആ ഒരു എമൗണ്ടിന്റെ 30% അധികം വന്നിട്ടുള്ളത് നമ്മൾ ഈ കൊച്ചു മലപ്പുറത്ത് ഭയങ്കര സന്തോഷം അല്ലേ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എന്താ ഒരു കളിയാക്കിക്കൊണ്ടിരുന്ന പണ്ട് പലരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല കളിയാക്കിക്കൊണ്ടിരുന്ന ഈ കൊച്ചു മലപ്പുറമാണ് 10 കോടിയോളം രൂപ കയ്യിൽ നിന്നിട്ട് എല്ലാവരും ഞാനും നിങ്ങളും അടക്കമുള്ള ഓരോ കുഞ്ഞു ആൾക്കാരും ഉമ്മമാരും ഉപ്പമാരും ഗൾഫിൽ വർക്ക് ചെയ്യണമല്ലോ ബാക്കി ചെറിയ ജോബിന് പോകണമല്ലോ അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡെയിലി 500 രൂപയ്ക്ക് പണിക്ക് പോകണവനും ഇതിൽ പൈസ 5 ലക്ഷം മാസ വരുമാനം ഉള്ളവനും പൈസ ഇട്ടേക്കണ് 50 ലക്ഷം ബിസിനസ് നടത്തി പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരും ഇതിൽ പൈസ ഇട്ടേക്കണം അപ്പോൾ ഒത്തൊരുമയുടെ വിജയമാണ് ഈ പൈസ ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട് ഒഫീഷ്യൽ ന്യൂസ് 1-2 ചാനലിൽ വന്നു പക്ഷെ ഒരു എന്തായാലും അത് ഫുള്ളാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ പ്രതീക്ഷിക്കുന്നത് ഇൻഷാല്ല അപ്പൊ അത് ഫുള്ളായിട്ടുണ്ട് ഒരുപാട് സ്റ്റേറ്റിൽ നിന്നും കുറെ ഇവിടുന്ന് പുറത്തു പോയി അതായത് കുറെ നമ്മളൊക്കെ പർഷ്യന്റെ കുപ്പ ഗൾഫിലല്ലേ അല്ലേ അപ്പോൾ ഓരോ പ്രവാസികളും എല്ലാവരും ഇതിൽ ഒരുപാട് പൈസ അയച്ചിരിക്കണം ഇപ്പൊ ഇന്നത്തെ ടോപ്പർ എനിക്ക് തോന്നുന്നത് മക്കയത്തെ ഏതോ ഒരു റെസ്റ്റോറന്റ് 9 ലക്ഷത്തി സംതിങ് ആണ് അയച്ചിട്ടുള്ളത് അപ്പൊ അത് ഫുൾ അപ്ഡേറ്റ്സ് നമ്മള് ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ആ ആപ്പ് ഉണ്ടാക്കി തന്നോട്ട് അത് കണ്ടങ്ങനെ ഇരിക്കുന്നു അതൊരു രസമായിരുന്നു കാണുന്നത് കാരണം പൈസ കിട്ടിയപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ ആൾക്കാർക്ക് 100-ൽ 100 കിടിലും കൈയടി അപ്പോ ഈ ബ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ എല്ലാവർക്കും ഈ സേവ് അബ്ദുറഹിം എന്നുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായി നിന്ന് എല്ലാവർക്കും കേരള ജനതയുടെ പേരിലും ഞങ്ങളുടെ പേരിലും മനുഷ്യരാശിയുടെ പേരിലും നന്ദികൾ അറിയിക്കുകയാണ് ഒരു പ്രത്യേക ഇത് പറയുന്നുണ്ട് നമ്മള് മനുഷ്യന്മാരെല്ലാവരും ഒരുപാട് അതിൽ മതമോ ജാതിയോ പ്രായോ പൈസയോ നിറമോ ഒന്നും ഭേദപ്പെടുത്താതെ കുറച്ച് മനുഷ്യന്മാർ മുന്നിട്ടിറങ്ങി നേടിയതാണ് ഈ വിജയം അത്ഭുത വിജയമാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതിന് എല്ലാവരോടും നമ്മളെല്ലാരും ആഘോഷിക്കേണ്ട അലഹമില്ല അമ്മേന്റെ അടുത്ത് വരുന്നേ കണ്ടാല് സന്തോഷമായി അപ്പോ നിങ്ങളുടെ വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച്.